ബന്ധുവാണ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങൾ, വളരെ മഹത്വമുള്ള ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുള്ള മാസത്തിലും ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെയാണ് നമ്മളുള്ളത്. ദുൽഖാഅ്ദ മാസത്തിന്റെ അവസാന ദിനത്തിലാണ് നമ്മളിന്നുള്ളത്. ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരുന്നുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആദരമുള്ളതായി ശ്രേഷ്ഠത ഉള്ളതായി കണക്കാക്കുന്ന 3 പത്തുകളാണ് നമുക്കൊക്കെ അറിയാം. മുഹറത്തിലെ ആദ്യ 10 ദിനരാത്രങ്ങൾ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 രാപ്പകലുകൾ, അതേപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാപ്പകലുകൾ, ആ പറഞ്ഞ അവസാനം മൂന്നാമതായി പറഞ്ഞ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് നമുക്ക് കടന്നു വരുന്നത്. അതിന്റെ പകലുകളും അതിന്റെ രാത്രികളും ഒക്കെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഹാജിമാരെ പറ്റി മാത്രമല്ല, എല്ലാ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഇജാബത്തുള്ളതും ആരാധനകൾക്ക് വളരെ ശ്രേഷ്ഠത ഉള്ളതും ചെയ്യുന്ന ആരാധനകൾക്ക് ഒരുപാട് മടങ്ങ് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതും ഒക്കെയാണ്. ഇതെല്ലാം മഹത്വക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. സയ്യിദുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ര, ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അയ്യാമുൽ അശ്ര, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞതുമായി ഇത് വൈരുദ്ധ്യമാകുകയില്ല എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവാം. റമദാനിലെ അവസാനത്തെ 10 ശ്രേഷ്ഠമായത്, അതിനേക്കാളും ഇതിന് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ശ്രേഷ്ഠത ഉണ്ടാവും. മഹാന്മാരായ അയ്യമ്മത്ത് രേഖപ്പെടുത്തിയതായി കാണാം, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ, രാത്രികളല്ല, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 പകലുകളേക്കാളും ശ്രേഷ്ഠത ഉള്ളതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാപ്പകലുകൾ. അപ്പോ റമദാനിലെ ആ നിലയ്ക്ക് റമദാനിലെ അവസാനത്തെ 10 ദിവസത്തിനേക്കാളും മഹത്വമുള്ളതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്ന് പറയുന്നതിൽ തെറ്റില്ല. തന്നെയുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം അയ്യാമിൽ അശ്ര. സ്വാലിഹായ കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, പുണ്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യൽ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, ഇതിനേക്കാൾ പറ്റിയ വേറെ ഒരു ദിവസങ്ങൾ ഇല്ല, വേറെ ഒരു ദിവസങ്ങൾ ഇല്ല എന്ന് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ 10 രാപ്പകലുകളിലെ ആരാധനകൾ അല്ലാഹുവിന്റെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഈ 10 ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ദിവസങ്ങളാണ്. നമുക്കറിയാം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അമ്പിയാക്കളുമായി ബന്ധപ്പെട്ടതാണ്. തന്നെയുമല്ല മറ്റ് ഹജ്ജിൽ പരാമർശിക്കപ്പെടുന്ന നബിമാരും മഹദികളും മാത്രമല്ല, മറിച്ച് ബാക്കിയുള്ള അമ്പിയാ മുസ്ലിങ്ങളും ഒക്കെയായി ഈ മാസവും ഈ 10 ദിവസവും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ചരിത്രം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബിക്ക് അല്ലാഹു തആല വിശുദ്ധമായ ഗ്രന്ഥം തൗറാത്ത് നൽകാൻ തീരുമാനിച്ചു. തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മൂസ നബിയോട് അതിന് ഒരുങ്ങി വരാൻ വേണ്ടി അല്ലാഹു തആല ചില നിർദ്ദേശങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, മൂസ നബിയെ 30 ദിവസം നിങ്ങൾ നോമ്പെടുക്കണം. വവഅഅദ്ന മൂസ 30 ലൈല വഅത്മംനഹ ബിഅശ്ര ഫതമ്മ മീഖാത് റബ്ബിഹി 40 ലൈല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല 30 ദിവസം വാഗ്ദത്തം ചെയ്തു, ഈ 30 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 30 ദിവസം നോമ്പെടുത്ത് റെഡിയായി.
അല്ലാഹു തആല 10 ദിവസം കൂടി പൂർത്തി കൊടുത്തു. വഅത്മംനാഹാ ബിഅശ്രിൻ, 10 കൂടി നാം കൊടുത്തു അത് പൂർത്തിയാക്കി. ഫതമ്മാ മീഖാതു റബ്ബിഹി 40 ലൈല, അങ്ങനെ റബ്ബ് നിശ്ചയിച്ച ദിവസങ്ങൾ 40 ആയി. ഏതാണ് ഈ 30ഉം ഈ 10ഉം? അത് ദുൽഖഅദ ഒരു മാസം മുഴുവൻ, അതായത് 30 ദുൽഹിജ്ജയിലെ 10ഉം, ഇങ്ങനെ 40 ദിവസമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ആ നിർദ്ദേശം കൊടുത്തത് എന്ന് മാതൃക്കുള്ളവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്, കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ്. ദിവസങ്ങൾക്ക് മഹത്വമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയാനുള്ള കാരണം, അതിന്റെ കാരണം എന്താണ്? പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും ഈ 10 ദിവസങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിന്റെ കാരണം. റമദാനിലെ അവസാനത്തെ 10 ആണെങ്കിൽ അതിൽ നോമ്പും നിസ്കാരവും അല്ലേ ഉള്ളൂ. മുഹറത്തിലെ ആദ്യത്തെ 10 ആണെങ്കിൽ അതിൽ സാധാരണമുള്ള നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ഉണ്ട്. എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ൽ നോമ്പുണ്ട്, 1 തൊട്ട് 8 വരെയും 9 പിന്നെ മോക്കതായ നോമ്പായിട്ടും, ഇങ്ങനെ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിലെ നോമ്പെടുക്കൽ നമുക്കൊക്കെ സുന്നത്താണ്. തന്നെയുമല്ല ഏറ്റവും വലിയ ഇബാദത്തായ ഹജ്ജ് കർമ്മം അത് ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളുകയാണ്. നിസ്കാരമുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ബലികർമ്മങ്ങളുണ്ട്, ഇങ്ങനെ തുടങ്ങി ഉമ്മഹാത്തുൽ ഇബാദ മുഖ്യമായ പ്രധാനപ്പെട്ട ആരാധനകളൊക്കെ ഈ ദിവസങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്, ഈ ദിവസങ്ങളിൽ സമ്മേളിച്ചു എന്നതാണ്. ഈ ദിവസങ്ങൾക്ക് മറ്റ് ദിവസങ്ങളെക്കാൾ മറ്റു 10കളെക്കാളൊക്കെ ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയാൻ കാരണമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു ബുഖാരി രേഖപ്പെടുത്തിയതായി കാണാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ വരുന്ന നമ്മുടെ മുന്നിലുള്ള ഓരോ രാപ്പകലുകളും അതിന്റെ മഹത്വം നാം ഉൾക്കൊള്ളുകയും ആ മഹത്വം മനസ്സിലാക്കി നമ്മൾ ആരാധനകൾ നിർവഹിക്കുകയും വേണം. അപ്പോഴാണ് ആരാധനയുടെ ആ ദിവസങ്ങളിൽ വന്നതിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുക. അത് നാം ആദ്യം ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. ആദരവ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ കാണണം. മനസ്സിലായ ഞാനുള്ള ഈ പകല്, ഈ രാവ്, ഇതൊക്കെ നീ അങ്ങേറ്റം ആദരിച്ച ആ പകലുകളാണ്. പ്രസവനെ എന്റെ വിവാദത്ത് ഈ രാപ്പകലുടെ പുണ്യത്തിനനുസരിച്ച് എനിക്ക് ഇരട്ടിപ്പിച്ച് തരണം എന്നുള്ള പ്രാർത്ഥനയും കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോ തീർച്ചയായും അല്ലാഹു തആല തട്ടാതെ എല്ലാം നമുക്ക് അല്ലാഹു തആല തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമുക്കറിയാം ഹാജിമാരൊക്കെ ഹജ്ജിന് ഒരുപാട് ഹാജിമാർ ഹജ്ജിന് പുറപ്പെട്ട് അവരുടെ അവിടെ എത്തിക്കഴിഞ്ഞ് അവർ അവരുടെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, പ്രാർത്ഥനകളിലൊക്കെ മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. തവാഫിലും പ്രാർത്ഥനകളിലും പള്ളിയിൽ എഴുതിക്കാക്കിലും ഒക്കെ അവരിങ്ങനെ സമയം ഹജ്ജിന്റെ സമയം കാത്തിരിക്കുകയാണ്. ഹാജിമാർ ഇപ്പോഴും പുറപ്പെട്ടു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ ഹാജിമാരുടെയും പ്രാർത്ഥനകളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ പരിചയത്തിൽ നിന്നും നമ്മളുമായി ബന്ധപ്പെട്ടതിൽ നിന്നൊക്കെ പുറപ്പെട്ട ഹാജിമാർക്കൊക്കെ മഖ്ബൂലായ മഖ്റൂറായ നിലയിൽ ഹജ്ജുകളും ഉംറകളും ഒക്കെ നിർവഹിക്കാനുള്ള അതിനുള്ള എല്ലാ തോഫത്തും സിഹ്ഹത്തും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. നമ്മളും ചെയ്യാൻ അത് ഇതുവരെ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ആരോഗ്യത്തോടു കൂടി അത് പോയി നിർവഹിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു തആല കൂടുതൽ വൈകാത്ത ഭാവിയിൽ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നൽകിയവർക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകിയവർക്ക് വീണ്ടും വീണ്ടും ആ പുണ്യഭൂമികൾ സന്ദർശിക്കാൻ അവിടുന്ന് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു തആല ഇനിയും ഒരുപാട് തൗഫീഖുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب
علينا انك انت التواب الرحيم ارحمنا بانواع رحمتك يا ارحم الراحمين. السلام.